ഇന്ന് കുഞ്ചുക്കുറുപ്പിൻ്റെ ഒരു തമാശയിലൂടെ നമുക്ക് ആരംഭിക്കാം. വീണ്ടും സ്കൂളിലേക്ക്. കേരള സർക്കാർ വളരെ ശക്തമായ രീതിയിലാണ് ഈ സാധുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ ഉയർത്താൻ വേണ്ടി സർക്കാർ പെടുന്ന പാട് ചില്ലറയല്ല. ഈ അടുത്ത കാലത്തായി നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും, വീണ്ടും സ്കൂളിലേക്ക് എന്നൊരു പദ്ധതി സ്ത്രീകൾക്കായി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിരുന്നില്ല. കേരളത്തിലെ കുടുംബശ്രീയിൽപ്പെട്ട സ്ത്രീകൾ സാധാരണ സ്ത്രീകളെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ ചില ക്ലാസ്സുകൾ എടുക്കുന്നു, അവരെ സ്കൂൾ ബാഗൊക്കെ പിടിപ്പിച്ച് വിദ്യാർത്ഥികളെ പോലെ കൊണ്ടുവരികയാണ്. പലർക്കും നാണക്കേട് കൊണ്ട് സഹിക്കാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഇവർ പോകുന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് കുടുംബശ്രീയുടെ ആ തലവീകളുണ്ടല്ലോ നേതാക്കൾ, അവർ ഭീഷണിപ്പെടുത്തുകയാണ്. നീ ക്ലാസ്സിന് വന്നില്ലെങ്കിൽ നിനക്കിനി തൊഴിലുറപ്പ് പദ്ധതി പണിയുണ്ടാവില്ല. പിന്നെ ഇവർക്ക് സൊസൈറ്റികളിലൂടെ കിട്ടുന്ന വായ്പകളുണ്ട്, ലോണുകൾ, അതൊന്നും തരപ്പെടുത്തി തരില്ല, നിന്നെ ഞങ്ങൾ ഒറ്റപ്പെടുത്തി കളയും. ഇങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ഈ ക്ലാസ്സിന് കൊണ്ടുവരികയാണ്. അപ്പോഴും എന്നെപ്പോലുള്ള ഒരുപാട് പേർ ആലോചിച്ചു, എന്താണ് പണ്ട് കാലത്ത് ഈ സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടി അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് അവരെ തുല്യതാ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റുമൊക്കെ മേടിച്ച് വലിയ സമ്മാനങ്ങളുമൊക്കെ കൊടുത്ത് സമ്പൂർണ്ണ സാക്ഷരത കേരളം കൈവരിച്ചല്ലോ, അതുപോലെ എന്തെങ്കിലും പദ്ധതിയാണോ? എഴുതാനും വായിക്കാനും അറിയാത്ത സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ എന്നൊക്കെ എന്നെപ്പോലുള്ളവർ ആലോചിച്ചു. പക്ഷേ അപ്പോൾ കിട്ടുന്നൊരു മറുപടിയുണ്ട്. CPM എന്ന് പറയുന്നൊരു പാർട്ടി ഒരിക്കലും അങ്ങനെ ഒരു ചിന്താശക്തി വളർത്താൻ അവരെ വായിക്കുന്നവരും ചിന്തിക്കുന്നവരും ആക്കി മാറ്റാൻ ശ്രമിക്കാറില്ല. കാരണം എപ്പോൾ മനുഷ്യർ അറിവ് വെച്ച് തുടങ്ങുമ്പോൾ, എന്ന് വെച്ചാൽ വായനയിലൂടെയും പഠനത്തിലൂടെയും അറിവ് നേടിക്കഴിയുമ്പോൾ, അവർ ഈ ഒരു മാർഗം ഉപേക്ഷിക്കും, കമ്മ്യൂണിസം തന്നെ ഉപേക്ഷിക്കും. അത്ര കാലഹരണപ്പെട്ട ഒരു സിദ്ധാന്തമാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവരെ സാക്ഷരരാക്കാനോ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനോ ശ്രമിക്കാറില്ല. അവരെന്നും വോട്ട് ബാങ്കിൻ്റെ ശക്തികൾ മാത്രമാണ്. അവരെ കിറ്റ് കൊടുത്തോ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയോ ചെറിയ ലോണുകളൊക്കെ കൊടുത്തോ അവരെ ഇങ്ങനെ കൂടെ നിർത്തുക. ചില പാവങ്ങളുണ്ട്, എനിക്കറിയാം, പാരമ്പര്യമായി കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന, അതായത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അവർ പാവങ്ങളാണ്. അവർ പറയും, ഞങ്ങൾ അപ്പൻ അപ്പൂപ്പന്മാരായി കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ CPMകാരാണ്. അവരുടെ നേതാക്കൾ പറയുന്നത് അവർക്ക് വേദവാക്യം, അവർ അതിൽ നിന്നും വിട്ടുപോവില്ല, അവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ, അവരുടെ വാക്കുകൾ അതേപടി ഏറ്റുപാടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ധരിക്കാനോ അങ്ങനെയുള്ളവരെ ചിന്താശേഷിയിലേക്ക് കൊണ്ടുവരാനോ ഒന്നും CPM ശ്രമിക്കില്ല. പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ ലക്ഷ്യം? വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാധ്യമങ്ങളിൽ കാണുന്നില്ല. ഇങ്ങനെ വീണ്ടും സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടാക്കി ഇവിടുത്തെ സ്ത്രീകളെ സമുന്നതരാക്കുക, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെയാണ് ഇവരുടെ ഗീർവാണങ്ങൾ. അതറിയാൻ വേണ്ടി ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു വീഡിയോ കണ്ണിൽപ്പെട്ടത്. നിഷ തെറ്റയിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവർ ഒരു കോൺഗ്രസ്സുകാരിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൽ ഉള്ളയാളാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്ര ശക്തമായിട്ടാണ് അവർ CPMനെയും LDF മന്ത്രിസഭയൊക്കെ വിമർശിക്കുന്നത്. അവരുടെ ഈ വീഡിയോ ഈ വീണ്ടും സ്കൂളിലേക്ക് എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ തനിനിറം പൊളിച്ചു കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ടാൽ നിങ്ങൾക്കും മനസ്സിലാവും എന്താണ് വീണ്ടും സ്കൂളിലേക്ക് എന്ന തട്ടിപ്പിന്റെ രീതിശാസ്ത്രം. തിരികെ സ്കൂളിലേക്ക്, കുടുംബശ്രീ വനിതകൾക്ക് മുമ്പിലേക്ക് CPM വെച്ചിരിക്കുന്ന പുതിയ തട്ടിപ്പിന്റെ പേരാണിത്. എന്നാൽ ഇതൊരു തട്ടിപ്പാണ് എന്ന് നമ്മുടെ സ്ത്രീകൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഞാൻ പഠിച്ചത് കുട്ടനാട്ടിലെ തകഴിയിലുള്ള തെന്നടി ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഗൃഹാതുരത്വം നിറഞ്ഞ എന്റെ ഓർമ്മകളെല്ലാം ഈ സ്കൂളിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ആ സ്കൂളിൽ അതേ ബെഞ്ചിൽ ഒരിക്കൽ കൂടി ഇരുന്നാൽ ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകും. എന്നാൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഇടുക്കിയിലെ തൊടുപുഴയിലാണ്. അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സെയിൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ഒരു ബെഞ്ചിൽ പോയിരുന്നാൽ എൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും ശൂന്യമായിരിക്കും. ശരിയല്ലേ? അവനവം പഠിച്ച സ്കൂളിലേക്ക് സഹപാഠികൾക്കും ഗുരുക്കന്മാർക്കും ഒപ്പം പോകുന്നതാണ് സംഗതി എങ്കിൽ അതിനൊരു യുക്തിയുണ്ട്, വൈകാരിക തലമുണ്ട്. ഗൃഹാതുരതയുള്ള ഓർമ്മയും നോവും മധുരവും ഒക്കെ ചേർത്ത് നെല്ലിക്ക പോലെ മധുരിക്കുന്ന ആ കാലത്തിലേക്ക് മടങ്ങിപ്പോക്ക് സുഖമുള്ള ഒരേർപ്പാടാണ്. പക്ഷേ അതല്ലല്ലോ ഇവിടെ നടന്നത്. ഒരു 20-25 വയസ്സുള്ളപ്പോൾ പിറന്ന മണ്ണിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് പറിച്ചു നടപ്പെട്ടവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ സ്ത്രീകളും. അവരോടാണ് സർക്കാർ പറയുന്നത് വല്ലോരും പഠിച്ച സ്കൂളിൽ വല്ലോരും ഇരുന്ന ബെഞ്ചിലിരുന്ന് പുതിയ വേഷം കെട്ടിയാടാൻ. സ്കൂൾ യൂണിഫോമും ധരിച്ച് സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ പിടിച്ച് 60-65 വയസ്സുള്ള സ്ത്രീകളെ നിർബന്ധിച്ച് പുതിയ വേഷം കെട്ടിച്ചു CPM സർക്കാർ. വരാത്തവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ സ്കൂളിൽ വന്നില്ലെങ്കിൽ അടുത്ത ദിവസം വേറെ സ്കൂളിൽ പോയേ പറ്റൂ എന്ന്
സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി. ഒരു ദിവസത്തെ തൊഴിലും കൂലിയും മാറ്റിവെച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജനപ്രതിനിധികളുടെ ആത്മപ്രശംസ കേട്ടിട്ട് എന്തു ഗുണമാണ് ഈ സ്ത്രീകൾക്കുണ്ടായത്? ആ സ്കൂളിന് എന്തു ഗുണമുണ്ടായി? കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിന് എന്തു ഗുണമുണ്ടായി? മാറാൻ പോകുന്ന പാഠ്യപദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണോ ഇവരെ വിളിച്ചുകൂട്ടിയത്? അല്ലല്ലോ. പിന്നെ ആർക്കാണ് നേട്ടം? ഇവിടെയാണ് പൂച്ചു പുറത്താവുന്നത്. ഇത് സർക്കാരിൻ്റെ എല്ലാ കഥകൾ വിളമ്പുന്ന ഒരു പന്തൽ മാത്രം. മന്ത്രിമാരും MLA മാരും ഒക്കെ വന്ന് പ്രസംഗിച്ചു പോയി. CPM എന്ന് പറഞ്ഞു വിളിച്ചാൽ നാട്ടുകാർ തല്ലി ഓടിക്കും. അതുകൊണ്ട് വളഞ്ഞു മൂക്കിൽ പിടിച്ചു. സ്കൂളിന്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ വിളിച്ചുകൂട്ടി രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന ഒരു കുതന്ത്രം മാത്രമായിരുന്നു തിരികെ സ്കൂളിലേക്കെന്ന ഈ പരിപാടി. മന്ത്രിയും MLA യും ഒക്കെ വരുന്ന ചടങ്ങിൽ ആളെ കൂട്ടാനും താലമെടുക്കാനും സെറ്റെടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന അടിമകളാക്കി കുടുംബശ്രീയെയും തൊഴിലുറപ്പിനെയും ഒക്കെ മാറ്റിയത് പോരാഞ്ഞിട്ടാണ് ഈ കോപ്രായം. പാവപ്പെട്ട സ്ത്രീകളുടെ ഗതികേടിനെയാണ് സർക്കാർ ചൂഷണം ചെയ്യുന്നത്. പണ്ട് അരിയും പഞ്ചസാരയും പരിപ്പും വെച്ച് കിറ്റ് കൊടുത്ത് പെണ്ണുങ്ങളെ കെണിയിലാക്കിയതുപോലെ നൊസ്റ്റാൾജിയ നിറച്ച പുതിയ കിറ്റ് കൈമാറി വൈകാരികമായി മുതലെടുപ്പ് നടത്തി CPM. രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു മാരീജ വേഷം മാത്രമാണ് ഇതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തിരിച്ചറിയണം. എന്തായാലും അതിഗംഭീരമായാണ് CPM കുടുംബശ്രീയെ ഉപയോഗിച്ച് തങ്ങളുടെ രാഷ്ട്രീയം കൈമാറുന്നത്. ഇത് ഏത് പൂക്കാസയുടെ തലയിലുദിച്ച ആശയമാണാവൂ. അപ്പോൾ വിപ്ലവം വീണ്ടും വിജയിക്കട്ടെ.